ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിനൊരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കുറവുകളിൽ നിന്നും പാളിച്ചകളിൽ നിന്നും കര കയറുക എന്ന് തന്നെയാണ് ലക്ഷ്യം. വരുന്ന ഞായറാഴ്ച ടേബിൾ ടോപ്പിലെ രണ്ടാം സ്ഥാനക്കാരായ ഹൈദരാബാദ് എഫ് സിയുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊമ്പ് കോർക്കാൻ പോകുന്നത്. അവസാന കുറച്ച് മത്സരങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷിപ്പിക്കാൻ ടീമിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇനി പദ്ധതികൾ വേറെയാണ്. ഇനി കിരീടം എന്ന സ്വപ്നമാണ്. പലതവണ തകർന്നടിഞ്ഞു വീണിട്ടും കരകയറി വന്നിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ്. എത്ര മുറി വെച്ചാലും ആ ഒരു മുറി ഒപ്പിയെടുക്കാൻ ഞങ്ങൾക്കൊരു തലവനുണ്ട്, ഞങ്ങളുടെ ആശ. ഇനി പുത്തൻ പദ്ധതിയും പുത്തൻ ചിന്താഗതിയുമാണ്. February 26 കൊച്ചി ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ അവസാന മത്സരത്തിൽ നമ്മൾ സാക്ഷികളാകും. അവിടെ ആശൻ തുറന്നു കാണിക്കാൻ പോകുന്നത് ആ വിജയത്തിൽ നിന്നും അടുത്ത വിജയത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലെ അസ്മരികതയാർന്ന വിജയത്തിൻ്റെ സുവർണതാളുകളാണ്. യാ, ഇനി ഓരോ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് വ്യക്തമായ ഒരു ധാരണ ആശാന് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഒരു പരിശീലകന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒബ്സർവേഷനാണ്. ഒബ്സർവ് ചെയ്ത് താനറിഞ്ഞ കാര്യങ്ങൾ താരങ്ങളിലേക്ക് പകർന്നു നൽകുക, പിന്നീട് താരങ്ങൾ അത് ഫീൽഡിലേക്ക് എത്രത്തോളം മാർക്കറ്റ് ചെയ്യുന്നോ അവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. താരതമ്യേനെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പുത്തൻ മാറ്റത്തിനൊരുങ്ങിയിരിക്കുകയാണ്. ആദ്യം ഹൈദരാബാദ് എഫ് സിയിൽ തന്നെ തുടങ്ങാം. മണലോ മാർക്കസിന്റെ കീഴിൽ ഏറ്റവും ടോപ്പ് എൻഡ് സേഫ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സി. അവർ സെമിഫൈനലിലേക്കുള്ള പ്രവേശനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതേ സാഹചര്യത്തിൽ ഈ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോകുന്ന മത്സരം അവർക്ക് വെറും ഒരു പ്രാക്ടീസ് മത്സരം പോലെയാണ്. പക്ഷെ നമുക്കോ നേരെ തിരിച്ചു. അവസാന മത്സരം നമുക്കൊരു വിജയം ഏറെ അനിവാര്യമാണ്. ആ ഒരു വിജയം ഉണ്ടെങ്കിൽ മാത്രമേ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കേറാൻ കഴിയുകയും പിന്നീട് നോക്കൗട്ട് സിറ്റുവേഷനുകളിലൊക്കെ ഹോം അഡ്വാൻറ്റേജും വീണ്ടെടുക്കാനും കഴിയുകയുള്ളൂ. വരാൻ പോകുന്ന മത്സരം ഹൈദരാബാദ് എഫ് സിക്ക് ഒരു പ്രാക്ടീസ് മത്സരമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു മത്സരം കഴിഞ്ഞാൽ ഇനി ഹൈദരാബാദ് എഫ് സിക്കുള്ളത് അതിനിർണായകമായ സെമി ഫൈനൽ എന്നുള്ളൊരു കടമ്പയാണ്. ഈ ഒരു സാഹചര്യത്തിൽ താരങ്ങൾക്കൊന്നും പരിക്കേർപ്പെടാതിരിക്കുക എന്നത് ടീമിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞായറാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ കൂടുതലും ബെഞ്ച് പ്ലെയേഴ്സിനെ ആയിരിക്കാം ഹൈദരാബാദ് എഫ് സി ഇറക്കുന്നതും പരീക്ഷിക്കാൻ പോകുന്നതും ഒക്കെ. നമ്മൾ പ്രാക്ടീസ് മത്സരം എന്ന് പറയുമ്പോൾ ഇതുകൂടി വസ്തുതയാകാൻ പോകുന്ന ഒന്നാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. മൂന്നാം സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനിറങ്ങുക. എങ്കിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് തന്നെയായിരിക്കും ഏറെ നിർണായകം. ഇത് എൻ്റെ കാഴ്ചപ്പാടിലെ ഒരു പ്രോബബിൾ ലൈനപ്പ് മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 4-4-2 എന്ന ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് പെർഷുബാൻ സിംഗിലും, ഇനി ഡിഫൻസിലേക്ക് വന്നുകഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ് ബാക്കിൽ നിഷു കുമാറും റൈറ്റ് വിങ് ബാക്കിൽ ജസൽ കാർണേറോവുമാണ്. ഇനി സെൻറ്റർ ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ ഹോർമിപാം റുയ്വയും മാർക്കോ ലെസ്കോവിക്ക് തിരിച്ച് പരിക്കിൽ നിന്നും വിമുക്തനായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരികയാണ്. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വൻ അഴിച്ചുപണി തന്നെ നടത്തിയിരിക്കുകയാണ്. ഇവാൻ കല്യൂഷ്നിക്ക് പകരം വിക്ടർ മോങ്കിലും, അതോടൊപ്പം തന്നെ ജിക്സൺ സിംഗിന് പകരം ഡാനിഷ് ഫറൂഖുമാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരുന്നത്. ഡാനിഷ് ഫറൂഖിനെ കുറിച്ച് പറയുമ്പോൾ 100% സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ യോഗ്യത കൽപ്പിക്കുന്ന ഒരു താരം തന്നെയാണ്. മുന്നേ കളിച്ച ബംഗളൂരു എഫ് സിയിലൊക്കെ ഈ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഇത് പറയാൻ കാരണം മുന്നേറ്റ നിരയിലേക്കുള്ള അറ്റാക്കിംഗ് പ്രോഗ്രഷൻ തന്നെയാണ് ഇതിനുള്ള ലക്ഷ്യം. വിക്ടർ മോങ്കിലിന്റെ കാര്യം പറയുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളും വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന താരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ട് വിങ്ങുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിൽ ബ്രൈസ് മിറാണ്ടയും, ലെഫ്റ്റ് വിങ്ങിൽ നമുക്കറിയാം കഴിഞ്ഞ മത്സരം 2 yellow card സസ്പെൻഷൻ കിട്ടി പുറത്തുപോയ രാഹുൽ കെ പിക്ക് പകരം സ്വൈപ്പ് ചെയ്ത് സഹൽ അബ്ദുൽ സമദ് ആ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. സഹലിന് ആ ഒരു പൊസിഷൻ എത്രത്തോളം വിനിയോഗിക്കാൻ കഴിയും എന്നത് ഇന്ന് ചോദ്യമായി കിടക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി മുന്നേറ്റ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്രിയാൻ ലൂണയും ഡിമിത്രിയോസ് ഡിയാമാൻഡക്കോസുമാണ്. ലൂണയുടെ കാര്യം എന്ന് പറയുമ്പോൾ 4 yellow card സസ്പെൻഷന് ശേഷമാണ് താരം ഫീൽഡിലേക്ക് വരുന്നത്. ഒരുപാട് മികച്ച മാറ്റങ്ങളുമായി ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് തയ്യാറാക്കിയ ഒരു ഫോർമേഷനോ ലൈനപ്പുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടേതായ ലൈനപ്പുകളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോത്തോട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതൊരു നല്ല പുതുപുത്തൻ ഇൻഫോർമേറ്റീവ് വീഡിയോ വരുമ്പോഴത്തേക്കും